നമസ്കാരം എ എൽ പി സ്കൂൾ ന്യൂസ് ഹൗസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് വായിക്കുന്നപിരവ് ഇന്നത്തെ പ്രധാന വാർത്തകൾ രണ്ടായിരത്തി മുന്നൂറ്റി പതിനാറ് കോവിഡ് രോഗികൾ തിരുവനന്തപുരം സംസ്ഥാനത്ത് രണ്ടായിരത്തി മുന്നൂറ്റി പതിനാറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കരിപ്പൂരിൽ അറുപത്തി ഒമ്പത് പോയിൻറ്റ് ആറ് ലക്ഷത്തിൻ്റെ സ്വർണം പിടികൂടി കരിപ്പൂർ കോഴിക്കോട് വിമാനത്താവളം കടുത്താൻ ശ്രമിച്ച അറുപത്തി ഒമ്പത് പോയിന്റ് ആറ് ലക്ഷത്തിന്റെ സ്വർണം പിടിച്ചു കോവിഡ് കാലത്തെ പ്രവർത്തനം നിർത്തിയത് പത്ത് പോയിന്റ് നൂറ്റി പതിമൂന്ന് കമ്പനികൾ കോവിഡ് മഹാമാരിയുടെ കാലത്തെ നടപ്പു സാമ്പത്തിക വർഷം രാജ്യത്താകെ പ്രവർത്തനം നിർത്തിയത് പത്ത് പോയിന്റ് നൂറ്റി പതിമൂന്ന് കമ്പനികൾ മത്സ്യബന്ധനത്തിനിടെ കുഴഞ്ഞു വീ വ്യാപാരി മരിച്ചു കോഴിക്കോട് ബേപ്പൂരിൽ മത്സ്യബന്ധനത്തിനിടെ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു രണ്ട് കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിൽ രണ്ട് കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് രോഗമൊക്കെ മാരക മയക്കുമരുന്നുമായി രണ്ടു പേർ പിടിയിൽ പരപ്പരങ്ങാടി കഞ്ചാവുമായി രണ്ട് യുവാക്കൾ എക്സൈസിൻ്റെ പിടിയിൽ വാർത്തകൾ അവസാനിക്കൂ നന്ദി നമസ്കാരം ജാഗ്രത കൈവിടാതെ ഹാപ്പി ആയിട്ടിരിക്കൂ